സംസീർണ നേരെ കൈ ഓങ്ങി കഴിഞ്ഞാൽ യുവ മോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും കൊലവിളി പ്രസംഗവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ എന്ന ആരോപണം. യുവമോർച്ച പ്രവർത്തകരെ മോർച്ചറിയിലേക്ക് അയക്കുമെന്നും കൈകാര്യം ചെയ്യുമെന്നും ജയരാജൻ പറഞ്ഞു. തലശ്ശേരിയിൽ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയുടെ വിവാദ പരാമർശം. വർഗീയ പരാമർശം നടത്തിയ സ്പീക്കർ ഷംസീറിനെതിരെ യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊലക്കേസ് പ്രതിയായ ജയരാജന്റെ പ്രസംഗം. എ എൻ ഷംസീറിന്റെ പ്രസംഗം ഉയർത്തിപ്പിടിച്ച് പ്രശ്നം വഷളാക്കാമെന്ന് കരുതണ്ട. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഷംസീറിനെതിരെ കയ്യോങ്ങിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും. ആരാണ് നാട്ടിൽ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഷംസീറിന്റെ മതം എടുത്തു പറഞ്ഞു വരെ പ്രസംഗിച്ചു. അതൊരാൾ എടുത്തു പറഞ്ഞാൽ അയാളെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് ബി ജെ പിക്കാർ കരുതരുത്. ഭരണഘടനാപരമായി തന്റെ കർത്തവ്യമാണ് ഷംസീർ നിർവഹിച്ചതെന്നും ജയരാജൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ച് എ എൻ ഷംസീർ നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലായതോടെ വിഷയത്തിൽ ന്യായീകരണാർത്ഥം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു പി ജയരാജന്റെ വിവാദ പ്രസംഗം. ആരാണ് ഈ നാട്ടിൽ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അത് ഭരണഘടനാ പദവിയുള്ള ഒരാള് അതിന്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് ശംസീറാണ്. ഞാൻ ശംസീറിനെ അങ്ങ് ഒറ്റപ്പെടുത്തി കളയാം. ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രയോഗമുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ജനിച്ചിട്ടുള്ള മതത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഇതിലില്ല. അതൊക്കെ ഈ നാട്ടിൽ നടപ്പില്ല എന്ന് ബി ജെ പിക്കാർ മനസ്സിലാക്കണം. പിന്നെ ആ ഉദ്ഘാടനം ചെയ്ത ഒരു നേതാവ് പ്രസംഗിച്ചത്രേ പോപ്പുലർ ഫ്രണ്ടുകാര് ജോസഫ് മാഷയുടെ കൈപറ്റിയതുപോലെ ഷംസീറിന് അനുഭവം ഉണ്ടാകാതിരിക്കില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഷംസീറിന്റെ നേരെ കൈ ഓങ്ങി കഴിഞ്ഞാൽ യുവ മോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ ജനങ്ങളെ തെരഞ്ഞെടുത്തുള്ള ജനപ്രതി എം എൽ എ എന്നാല് അദ്ദേഹത്തെ ഭരണഘടനാ പദവി മറ്റൊന്ന് സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം സ്പീക്കർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന്റെ പേരിൽ ഇവിടെ പരസ്യമായി വിദ്വേഷ പ്രചരണം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈവെട്ടും എന്നുള്ള ഭീഷണി, എം എൽ എയുടെ ആഫീസിൽ കയറി ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ള ഭീഷണി, ആ ഭീഷണിയൊന്നും ഈ നാട്ടിൽ നടപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിശക്തമായിട്ടുള്ള ബഹുജന പ്രസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടാവും എന്ന് ഈ യുവ മൂർച്ചക്കാരും മോർച്ചക്കാരും മനസ്സിലാക്കണം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.